പേരിലധികം ആളുകളെ കൗണ്ടറിൽ അനുവദിക്കില്ല. നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു അത്. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് തെർമൽ സ്കാനിംഗ് നടത്തും. വെബ്കോ പുറത്തിറക്കിയിട്ടുള്ള മാർഗരേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. ഏതായാലും മദ്യവിതരണത്തിനുള്ള പുതിയ മാർഗരേഖ വന്നിരിക്കുന്നു. വിവരങ്ങളുമായി വി വി അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്? സുരേഷ്, ബിവറേജ് കോർപ്പറേഷൻ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മദ്യശാലകൾ തുറക്കുമെന്നൊരു സൂചനയെ കൂടി ഇതിനെ കാണണം. മദ്യശാലകൾക്ക് മുന്നിലും തെർമൽ സ്കാനർ സ്ഥാപിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് പരിശോധന ഉണ്ടാകും. പനിയും മറ്റു രോഗലക്ഷണങ്ങളോ ഉള്ളവരെ മദ്യശാലകൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഇ ടോക്കൺ ഇല്ലാതെ ആരും മദ്യം വാങ്ങാനെത്തേണ്ടെന്ന കർശന നിർദ്ദേശവും ഈ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായുണ്ട്. ഒരു തവണ മദ്യം വാങ്ങിയാൽ അടുത്ത അവസരം 4 ദിവസം കഴിഞ്ഞാണ്, അതായത് 5ാം ദിവസം മാത്രമേ അടുത്ത തവണ മദ്യം വാങ്ങാൻ കഴിയൂ. ഒരു തവണ മദ്യം ഒരാൾക്ക് ലഭിക്കുന്ന മദ്യം 3 ലിറ്റർ ആണ്. അബ്കാരി ചട്ടപ്രകാരമുള്ള 3 ലിറ്റർ മദ്യം ഒരാൾക്ക് വാങ്ങാം. അടുത്ത അവസരം 4 ദിവസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, റെഡ് സോണിൽ മദ്യമില്ല. റെഡ് സോണിലും കണ്ടെയ്ൻമെന്റ് സോണിലും ഉള്ളവർക്ക് മദ്യം വാങ്ങാൻ അവസരമുണ്ടാകില്ല. ഇത് ഉറപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മൊബൈൽ ആപ്പിൽ കൃത്യമായ സംവിധാനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് അതായത് ആ ഭാഗങ്ങളിൽ മദ്യശാലകൾ തുറക്കാനും സാധ്യതയില്ല. അത്തരമൊരു തീരുമാനം. അവിടെയുള്ള ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി മദ്യം വാങ്ങാനും അവസരമുണ്ടായിരിക്കില്ല. ഒരു സമയം 5ൽ കൂടുതൽ ആളുകൾ ഔട്ട്ലെറ്റുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് സമൂഹ അകലം പരമാവധി പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. 6 അടി ദൂരത്തിൽ വേണം ഓരോ ആളുകളും ക്യൂവിൽ നിൽക്കേണ്ടത്. ഇത് ഉറപ്പാക്കേണ്ട ചുമതല ലൈസൻസുകൾക്കാണ്. ഒരു കാരണവശാലും മദ്യശാലകൾക്ക് മുന്നിൽ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവുമുണ്ട്. ഇ ടോക്കൺ ഇല്ലാത്തവരെ മദ്യശാലകൾക്ക് സമീപത്തേക്ക് പോലും വരാനുള്ള അനുവാദം നൽകില്ല. അവർ അവിടേക്ക് വരരുതെന്ന കർശന നിർദ്ദേശം. അരുൺ, ഇതോടൊപ്പം തന്നെ ഈ പ്രായപരിധി ഉണ്ടല്ലോ ഇപ്പോൾ മദ്യ വിൽപ്പനയ്ക്കാണെങ്കിലും മദ്യത്തിന്റെ ഉപയോഗത്തിനാണെങ്കിലും, അക്കാര്യത്തിൽ പ്രായപരിധി എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ വരുന്നുണ്ടോ ഈ മാർഗരേഖയിൽ? നേരത്തെ തന്നെ പ്രായപരിധി സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്ക് പ്രായപരിധിയുണ്ട്. അത് ഇക്കാര്യത്തിലും ബാധകമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇ ടോക്കൺ ലഭിക്കാൻ ആപ്പ് മുഖേന മാത്രമല്ല SMS വഴിയും ഇ ടോക്കണിനുള്ള അവസരം ഉണ്ടാകും. മദ്യം വാങ്ങാൻ SMS വഴിയും അവസരമുണ്ടാകും. ഒരു കോഡ് മൊബൈലിലേക്ക് വരും. ആ കോഡ് സ്കാൻ ചെയ്ത ശേഷം, മൊബൈൽ ഫോൺ സ്കാൻ ചെയ്ത ശേഷം, ഏത് ഔട്ട്ലെറ്റിൽ നിന്നാണോ വാങ്ങുന്നത്, ബാറിൽ നിന്നാണെങ്കിലും അവിടെ സ്കാൻ ചെയ്ത ശേഷമായിരിക്കും ഇത്തരത്തിൽ മദ്യം ലഭിക്കുക. വ്യക്തമായ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിശദമായ ഒരു മാർഗരേഖയാണ് ബെവ്കോ പുറത്തിറക്കിയിരിക്കുന്നത്. മദ്യഷാപ്പ് സംസ്ഥാന ബെവറേജ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ്, അതുപോലെ തന്നെ ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ എല്ലായിടത്തും ഇത്തരത്തിൽ കൃത്യം ഈ മുഴുവൻ മാർഗരേഖയും പാലിച്ചു മാത്രമേ ആളുകൾ. അരുൺ, ഈ ആപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ടെസ്റ്റ്, അതോടൊപ്പം തന്നെ ലോഡ് ടെസ്റ്റ്, പിന്നീട് വർണബിലിറ്റി ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റുകളുടെ ഒക്കെ സമയം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു വ്യക്തത കൃത്യത അത് വരുത്തേണ്ടത് കൊണ്ടാണ് വൈകിപ്പോകുന്നത് എന്നായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശം വരുമ്പോൾ ഇനി അങ്ങോട്ട് ഈ പറയുന്നത് പോലെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകില്ല, കാര്യങ്ങൾ വേഗത്തിലാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആപ്പ് തയ്യാറാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. ആപ്പിന്റെ വിവിധ പരിശോധനകൾ നടക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് ആപ്പിൻ ഗൂഗിളിന്റെ അനുമതിക്കായി സമർപ്പിച്ചത്. അവർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. കേന്ദ്ര സർക്കാർ ഏജൻസിയായ ആദ്യഘട്ടത്തിൽ ആപ്പിന്റെ ലോഡ് ടെസ്റ്റിംഗ് അടക്കമുള്ള പരിശോധന നടത്തിയത്. അതിൽ ആപ്പ് വിജയിച്ചു, ഉപയോഗിക്കാൻ കഴിയുമെന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് ഉൾപ്പെടുത്താൻ ഗൂഗിളിനെ അപേക്ഷ നൽകിയത്. അതിന് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കാലതാമസം ഉണ്ടാക്കുന്ന നടപടിക്രമമാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളുടെ കീഴിലാണെങ്കിൽ, സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയാണ് മദ്യവിതരണത്തിന് തയ്യാറെടുക്കുന്നതെങ്കിൽ അവർക്ക് ഇത്തരം ഇളവുകൾ ഈ നടപടികൾ, ഏതായാലും ഓൺലൈനായി മദ്യം വിൽക്കാനുള്ള നടപടിക്രമങ്ങളിൽ അത് മാർഗരേഖയായിരിക്കുന്നു. വിവരങ്ങളാണ് വി വി അരുൺ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നമ്മളോടൊപ്പം